എടാ കുട്ട, അപ്പൊ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ നിന്റെ കല്യാണല്ലേ? അപ്പൊ കല്യാണം കഴിഞ്ഞ രാത്രി എന്ത് പരിപാടി? ടീ പാർട്ടി? അതല്ല, ആദ്യ രാത്രി എന്തോ പരിപാടി. ഓ, ആദ്യ രാത്രിയില്, ആദ്യ രാത്രിയില് നമ്മുടെ നന്ദിനിയാണെങ്കിൽ പാല് കൊണ്ടുവരും. അപ്പൊ ആ പാല് ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കി അവൾക്ക് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് ഹോം തിയേറ്ററിൽ പാട്ട് ഉറക്കെ അങ്ങോട്ട് ഇടും. ഓ, അകത്തടക്കത്തെ ഒന്നും പുറത്തു കേൾക്കാതിരിക്കാനല്ലേ ബുദ്ധിമാനേ? അതല്ല, പിന്നെ എനിക്ക് പാട്ട് കേട്ടില്ല ഉറക്കം വരുത്തില്ല. അപ്പൊ പാട്ടും കേട്ട് ചാച്ചാനാമോന്റെ പരിപാടി? അവിടെ മരം വേണ്ട, അവള് പാല് കൊണ്ടുവരുന്നത് വരെ ഓക്കെ. പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ നിന്നോട് പറഞ്ഞുതരാം, നീ ചെവിയും കൊണ്ടുപോ. ഇങ്ങനൊക്കെ ചെയ്യുന്ന തെറ്റില്ലടാ. നിന്നോട് പറയത്തില്ല, പറയട്ടെ ഞാൻ ചെയ്യാം. ചേച്ചി, ചേട്ടാ, എന്റെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ് ചേട്ടാ. ചേട്ടൻ പണി നിർത്താൻ വല്ല പണിയും കാണൂ, എനിക്കൂടി പണിയാൻ. അയ്യോ ഇല്ല ചേച്ചി, അവിടെ എനിക്ക് മാത്രം പണിയുള്ള പണിയുള്ള ചേച്ചി. അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ, എന്നെ കൈവിടല്ലേ ചേട്ടാ. ഞാൻ മൊലാളി ഇരുന്ന് ചോദിക്കട്ടെ ചേച്ചി. ഹലോ മൊലാലി. ആ പറയടേ. ഷൈറ്റിൽ ഒരാളും കൂടെ വേണം മൊലാലി, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ പെണ്ണി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മൊലാലി. എന്നാ ഞാൻ ചോട്ടു അങ്ങോട്ട് വിട്ടേ. വേണ്ട മൊലാലി, വേണ്ട, എനിക്കൊരു പണിക്കാരനെ കിട്ടിയിട്ടുണ്ട് മൊലാലി. ഓ ബഹുത് കാം കറേക്കാ. ആരായാലും പണിയൊക്കെ തീർത്താ മതി. ഓക്കെ മൊലാലി. മൊലാലി ഓക്കെ പറഞ്ഞു ചേച്ചി. അപ്പുറത്തോ ചേച്ചി. ഇങ്ങനെ പെട്ടെന്ന് നിർത്താനുള്ള കാരണം? അതെനിക്ക് ഇവിടെ ലൈൻ സെറ്റായി സെറ്റാ. ഇവിടാ ഇതന്നെ സെറ്റാ. അതർ ഉദർ. ഇവിടെ കൊച്ചിന്റെ പേര് മീനു. മീനുവാട്ടാ? ഒന്നുമില്ല, ജീവൻ വേണമെങ്കിൽ ഇവിടെ പോയി രക്ഷപ്പെട്ടു. നീ എന്നെ കണ്ടിട്ടില്ല, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നമ്മളും മുന്നിൽ ബന്ധമില്ല. കൊയ്മിൽക്ക് ഇപ്പഴല്ല, നാളെ കൊഴുത്തോയിലോട്ടൊന്ന് വരണം, അന്നേരം പറയാം. ഹലോ പറയടാ കുട്ടാ.
നീ പറയുന്ന കേട്ടോ ഓരോന്ന് കാണിച്ചിപ്പോ നന്ദിനി ഇപ്പൊ ഹോസ്പിറ്റലില്ല. ഹോസ്പിറ്റലോ? ഇന്നലെ ആദ്യ രാത്രി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അതിനാലും നീ അവളെ ഹോസ്പിറ്റലും കേട്ടിയോ? നടുവൊക്കെ ഒടിഞ്ഞാ പറയുന്നേ. നടുവ് ഒടിഞ്ഞു? നിന്നോടൊന്ന് നടുവൊക്കെ തല്ലി ഒടിക്കാൻ പറഞ്ഞേ. നീ പറയുന്ന കേട്ടോ ഓരോന്ന് കാണിച്ചിട്ട് സംഭവിച്ചതാ? ആ ഇപ്പൊ അങ്ങനായോ? അന്ന് അവക്കൊരു നിസ്സാര ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോ നീ അവിടെ ചുണ്ട് കടിച്ചു പറിച്ചു വെച്ചവനാ. ഇപ്പൊ നാണ്ടെ ഒരു ഉപകാരം ആയിക്കട്ടെ, പാവം ചെറുക്കനല്ലേ എന്ന് വെച്ചോരോന്ന് പറഞ്ഞു തന്നപ്പോ അവിടെ നടുവും തല്ലി ഒടിച്ചു. നിനക്ക് എന്താടാ പ്രാന്താ? അവർക്ക് ഈ ബന്ധം വേണ്ട, പീഡനത്തിന് കേസ് കൊടുക്കാൻ പോകുന്നൊക്കെ പറയുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, പോലീസിന് അടിയുള്ളതാ. ആത്മഹത്യയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ പഴയ കാമുകി ഉണ്ടല്ലോ മീനു, അവളാ കൂനം പറഞ്ഞത് ചാടി ആത്മഹത്യ. നീ കാരണം അങ്ങനൊക്കെ ചെയ്തെന്ന് എല്ലാരും പറയുന്നു. ഹലോ ഡാ, ഹലോ. ആരോടോ എന്റെ പേര് മാറ്റി തൊളിഞ്ഞ ഹിന്ദി ഒക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നെ. മീനൂനെ ആകെ വയറ് വേദനിക്കുന്നു. അരേ ബാപ്രീ, അരേ ബാപ്രീ. എന്തിനാ മീനു വിളിച്ചേ? ചേട്ടന്റെ ലോകത്തേക്ക് വരുന്നു. അവിടെ പണിയുണ്ടോ? എങ്ങി വരാ. നമ്മുടെ പേര് എഴുതി വെച്ചില്ലേ അവിടെ? എന്റെ പേര് വിട്ടിട്ട് ഏതോ ഒരു ഹിന്ദിക്കാരൻ അവിടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. കൊല്ലണ്ടേ അവനെ. മീനു നീ ചത്തില്ലേ? ആ അതിലൊക്കെ ഇവിടെ പറഞ്ഞു കിടക്കുന്ന നീ ചത്തണ്ടാ? എന്തിനാ മീനു നീ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തേ? നീ വിഷമിക്കണ്ട മീനു, നീ ഇല്ലാത്ത ഈ ലോകത്ത് ഈ കുട്ടട്ടിനും കാണില്ല. എന്താ ഉദ്ദേശം? നീ ചാടിച്ചത്ത് ഇതേ സ്ഥലത്ത് ഈ കുട്ടട്ടനെയും ചാടിച്ചത്തിട്ട് നിന്റെ കൂടെ വരാൻ പോവാ. എനിക്കും അതന്നെ വേണ്ട മീനു. കൊല്ല് മീനു എന്നെ കൊല്ല്. ഇല്ല ഞാൻ നിന്നെ കൊല്ലത്തില്ല, ഞാൻ നിന്നെ കൊന്ന നീ എന്നോട് വരും. വേണ്ട മീനു, നീ എന്നെ കൊല്ലണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. Bam!
ഇതിനെ കുറിച്ചൊക്കെ